എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ, എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കാണ്. മാഷാല്ലാ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെന്ന് ഉണ്ടാക്കിക്കുന്നത് കളവ അഥവാ നമ്മളെ കൂന്തൽ പിന്നെ നിറച്ചതാണ് കേട്ടോ. അപ്പൊ ഈ കൂന്തൽ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും കമന്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നിങ്ങള് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിൽ ഇടണം. കാണാൻ ശ്രദ്ധിക്കണം, എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വേണം കേട്ടോ. അതേപോലെ എല്ലാവരും ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാതെ മക്കളെ നിങ്ങൾക്ക് ഒരു മുടക്കുമില്ല, ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണാം, വീഡിയോയിലോട്ട് പോവാം. അപ്പൊ മക്കളെ, നമ്മളിതിന് ആവശ്യമായിട്ടുള്ള കൂന്തളിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത് നമ്മള് പിന്നെ കറി വെക്കാൻ വാങ്ങിയ കൂന്തളെന്ന് കുറച്ച് ഞാനിത് ഇതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഇതൊന്ന് കൂന്തള നിറവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞങ്ങളിതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ തലഭാഗമൊന്നും എടുക്കണില്ല. തലഭാഗമൊക്കെ നമ്മൾ പിന്നെ ഇത് റോസ്റ്റ് ആക്കിയപ്പോൾ എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വലിയത് നോക്കിങ്ങാണ്ട് എടുക്കണത്. അപ്പോൾ ഇത് കീറിങ്ങാണ്ട് ഇത് ക്ലീൻ ആക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ ഇത് നിറവാണല്ലോ, ഫില്ലിങ് നടക്കണമല്ലോ. അപ്പോൾ വിരലൊക്കെ ഇട്ടിട്ട് ഫുള്ള് അതിൻ്റെ ഉള്ളത്തെ ഫുള്ള് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിതിൻ്റെ തലഭാഗമൊന്നും ഇതിന് ഉപയോഗിക്കണില്ല കേട്ടോ, വെറും ഇതിൻ്റെ പിന്നെ താഴെ ഭാഗം മാത്രമേ ഉള്ളൂ എടുക്കണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പിന്നെ കൂന്തൾ റോസ്റ്റ് ഉണ്ടാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ വലിയ വലിയ പീസൊക്കെ എടുത്തങ്ങാണ്ട് ഫീസറിൽ വെച്ച് പിറ്റേ ദിവസമാണ് മക്കളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ നല്ല കട്ടായി വന്നിങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഈ ചിറക് പോലത്തെ ഈ പീസാണല്ലോ, അപ്പോൾ ഇതൊന്ന് വേറെടുത്ത് എടുത്തിട്ട് നമ്മൾ അത് ഇതിൻ്റെ ഫില്ലിങ്ങിൽ ചേർക്കട്ടോ. സാധാരണ എല്ലാവരും ഇതിൻ്റെ തലയൊക്കെ വെച്ച് കട്ട് ചെയ്തെങ്ങാണ്ട് അങ്ങനെ നല്ല ഭാഗമൊക്കെ ഫില്ലിങ്ങിൽ ചേർക്കല്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിറക് ഭാഗം ഇതൊക്കെ ചേർക്കുക. തലയ്ക്ക് ഞാനന്ന് പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഇട്ടേക്കണേ. അപ്പം കൂന്തളിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഫില്ലിങ്ങിൽ അത് ചേർക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ചിരകി എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഫില്ലിങ് റെഡിയാക്കുന്നതിൻ്റെ മുമ്പ് കുറേ തേങ്ങയൊന്നും വേണ്ട കേട്ടോ. ഒരു പിന്നെ കാൽ കപ്പൊക്കെ കേട്ടോ, ഒരു അരമുറി തേങ്ങേൻ്റെ പകുതി ഉള്ളിട്ട് ഞാൻ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് തേങ്ങ ഉള്ളു എടുത്തിട്ട്. പിന്നെ ഒരു മൂന്ന് സവാള കേട്ടോ. അപ്പോൾ കുറച്ച് ഫില്ലിങ് നമുക്ക് ബാക്കി വന്നിന് കേട്ടോ. ഉള്ളി വാടിയാൽ ഉണ്ടാവില്ല വിചാരിച്ചുകൊണ്ട് കുറച്ച് തോനെടുത്ത് ഞാൻ ഒരു രണ്ട് സവാളയ്ക്ക് മതിയാവും കേട്ടോ. പിന്നെ കൂന്തൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടത്. ചെറിയ പിന്നെ സെപ്പറേറ്റ് കൂന്തളെടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ അത്, പിന്നെ ഇമ്മ വരുന്ന ചിറക് ഭാഗം അതൊക്കെ ഒന്ന് എടുത്തിട്ട് എടുത്താലും മതി. ചെറിയൊരു ടേസ്റ്റിനാണ് അതിൻ്റെ ഉള്ളി കൂടെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടത്. അപ്പോൾ ഈ പിന്നെ ഇത് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പിങ്ങാണ്ട് ഞാൻ കുറേ ടൈം വെച്ചിട്ടൊന്നുമില്ല കേട്ടോ മക്കളെ, തിരുമ്പിങ്ങാണ്ട് അപ്പം തന്നെ പൊരിച്ചിട്ടതൊക്കെയാണ് കേട്ടോ. കുറേ സമയം വെക്കാനുള്ള ടൈമൊന്നും ഇല്ലേനി. അപ്പോൾ അപ്പോൾക്കപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ അതിന് ഇങ്ങനെ നിന്നാൽ ടൈം പോകാവോ വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെ അതിന് കുറേ സമയം ഫ്രിഡ്ജിലൊന്നും മാറ്റിയൊന്നും വെച്ചിട്ടില്ല. അപ്പം തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിനെ പൊരിച്ചെടുത്തൊക്കെ ആട്ടോ ചെയ്തേക്കണത്. അപ്പോൾ അത് ഒരു വെറൈറ്റി സംഭവമാണല്ലോ അല്ലേ, നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അതേപോലെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എല്ലാ സംഭവവും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതേപോലെ ഞാൻ എപ്പോഴും കരുതും ഒന്ന് കൂന്തൾ വാങ്ങുമ്പോൾ ഒന്ന് കൂന്തൾ നിറവ് ഉണ്ടാക്കണം എന്ന് എപ്പോഴും വിചാരിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. നമ്മൾ കുറേ ദിവസമായി ഇതിന് ഒരുങ്ങണ്. പക്ഷേ അപ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും. പിന്നെ അത് നമ്മൾ പിന്നെ കൂന്തൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ഇടും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പണിയക്കാരല്ലേ, ഇതിനൊക്കെ ഒരു ഒഴിഞ്ഞ സമയം വേണം. അതുകൊണ്ടാണ് അതിങ്ങനെ പിന്നേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു. അപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല വിചാരിച്ചാൽ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം വിചാരിച്ചു നമ്മളത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലാട്ട് മക്കളെ ഇത് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഒരു മൂന്നാല് മിനിറ്റ് സമയം പൊരിച്ചെടുക്കും. നല്ലോണം കറമുറൊന്നും ആക്കിയിട്ടില്ല, സദാ ഒരു പാകത്തെ വേഗം ഞാനത് എടുത്തേക്കണം കേട്ടോ. നമുക്ക് കഴിക്കാനില്ല വേഗം കഴിക്കണ്, നല്ലോണം മുരിയിച്ചിട്ടില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് നമ്മളെ കൂന്തളിനെ. നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മളെ ഉള്ളിനെ വാട്ടിയെടുക്കുന്നത്, ഈ വെളിച്ചെണ്ണയിൽ തന്നെ. ഇതിൽ കൂടെ കുറച്ചും കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ഉള്ളിനതിൽ പിന്നെ വാട്ടിയെടുക്കുകയാണ്.
അപ്പോൾ നമ്മളെ കൂന്തളിൻ്റെ ഉള്ളിൽ കുറേ ഫില്ലിംഗ് ഒന്നും കൊള്ളൂല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് സവാളയൊക്കെ എടുത്ത് കണ്ട് ഉണ്ടാക്കിയാലും മതിയാവും കേട്ടോ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിക്കണം. അപ്പോൾ കുറച്ച് മസാല ബാക്കിയായി പോയിന് കേട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വാടി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേ ഉള്ളി ആയതുകൊണ്ട് ചട്ടിയിൽ ഇങ്ങോട്ട് പിന്നെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മക്കളെ. പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കൂന്തൾ പൊരിച്ച ഈ എണ്ണടിയിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ ഉള്ളിക്കൊരു മഞ്ഞ കളറൊക്കെ വരുന്നത് കേട്ടോ. മഞ്ഞളൊന്നും ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഉള്ളിനൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ലോട്ട് മിക്സാക്കിയിട്ട് കുറച്ച് ടൈം കഴിഞ്ഞേക്ക് ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ എഴുകിയെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കാൻ ശരിക്കും പറ്റുന്നുണ്ട് മക്കളെ. കുറച്ച് ഉള്ളി കൂടിപ്പോയി എന്നില്ല ഞാൻ നമ്മളെ ചട്ടി ചെറുതായി. അപ്പോൾ ഉള്ളിയൊക്കെ ശരിക്കും വാടി വന്നിക്കണം. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. കുറേയൊന്നുമില്ല, കുറച്ച് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട്, മറ്റത് നല്ല എരിവുള്ള മുളകാണ്, പിന്നെ എരിവുണ്ടാവില്ലല്ലോ കാശ്മീരി ആകുമ്പോൾ. പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയായിട്ട് ഇട്ട് കൊടുത്തത്. വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു കാൽ സ്പൂൺ, കൂടുതലൊന്നുമില്ല, കാൽ സ്പൂൺ തന്നെയാണ്. പിന്നെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര അരമുക്കാൽ സ്പൂണോളം കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗരം മസാലയൊക്കെ ലാസ്റ്റായിട്ട് ചേർക്കുന്നത്. മസാലയൊക്കെ നല്ലോണം വെന്തിയതിന് ശേഷമാണ് നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെങ്ങാണ്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്തിക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലിട്ടിട്ടില്ലേനിയും അത് നമ്മൾ അരച്ചിനി അതും കൂടി ഇതിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും പാടെ കൂട്ടിക്കൊണ്ട് ഞാൻ അരച്ച് വെച്ചിനൊരു പേസ്റ്റാണ് മക്കളെ ഇത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഉള്ളിനെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഉള്ളിൻ്റെയും പിന്നെ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയെന്ന് പച്ചമണം പോകുന്നത് വരെ കേട്ടോ. പിന്നെ നമ്മൾ ആ പൊരിച്ച് വെച്ചതുണ്ടല്ലോ എന്താ കൂന്തൾ, പൊരിച്ച് വെച്ച കൂന്തളും ഇതേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് സമയം ഞാനൊന്ന് അടച്ച് വെച്ച് കണ്ടൊന്ന് ആവിയായിട്ടീന് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളെ മല്ലിയില അരിഞ്ഞത് ഇട്ടെടുത്തത് കേട്ടോ. എന്നിട്ടൊരു രണ്ട് മിനിറ്റ് പിന്നെയൊന്ന് അടച്ച് വെച്ചു. അതിന് ശേഷം പിന്നെ ഒന്നും കൂടി ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അടിയിൽ പിടിച്ചാതെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തീയൊന്നും അങ്ങനെ നല്ലോണം സിമ്മിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇനി നമ്മളെ തേങ്ങ ചിരവിയതുണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യട്ടോ. തേങ്ങ ഇടാതെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തേങ്ങ ഇട്ടാലാണ് ഇത് ഈ കൂന്തള നിറവ്ക്ക് തേങ്ങ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് തേങ്ങ ഇട്ടിട്ട് തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പിന്നെ മസാല കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് മിക്സാക്കുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു മുട്ടയും കൂടി പിന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് മക്കളെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല കേട്ടോ, ഒരു കാൽ സ്പൂണ് ഗരം മസാല, ഗ്രാമ്പും പിന്നെ അതേപോലെ പിന്നെ ഏലക്കയും പട്ടിയും പാടെ ഞാൻ പൊടിച്ചെടുത്തൊരു ഗരം മസാലയാണത്. അതും പാടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ഇതൊരു സൈഡക്കാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു മുട്ടനെ ഞാൻ കുത്തി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചേക്കണേ. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നാക്കി മിക്സ് ചെയ്ത് കണ്ടോ ഒന്ന് ഇങ്ങോട്ട് ഇതാക്കി എടുക്കട്ടോ. ഇതിന് നമ്മളെ ഉള്ളിൽ കൂടെ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നമ്മളെ മുട്ടയൊക്കെ അതിലാണ്ട് എല്ലായിടത്തും കൂടി ഉണ്ടായി കിട്ടുട്ടെ നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. Yeah.
മക്കളെന്തിന്റെ മസാല നല്ലൊരു ടേസ്റ്റ് ഉള്ള മസാല തന്നെയാണ് ട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉള്ള മസാല തന്നെയാണ്. നമ്മൾ കൂന്തൾക്ക് ഇതിങ്ങനെ ചൂടാറിയതിന് ശേഷം നിറച്ച് കൊടുക്കണം കേട്ടോ. ചൂടാറാനൊന്നും ഞാൻ നിന്നിട്ടില്ല, ഞാൻ ചൂട് കൊടുക്കുന്ന തന്നെ വെച്ചെടുത്തേക്കിനും നിറച്ചിരിക്കുന്നു കേട്ടോ മക്കളെ. അപ്പോൾ നമ്മളെ മസാല ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിരിക്കണേ. ഇനി നമ്മളെ കൂന്തൾ ഓരോന്നെടുത്തിട്ട് ഇതിൽ പിന്നെ നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ സ്പൂൺ എടുക്കണം കേട്ടോ, വലിയ കുറച്ച് വലിയ സ്പൂൺ. അതിൽ കൊള്ളാത്ത സ്പൂണൊന്നും എടുക്കുമ്പോൾ ഒരു ഗതികേടുണ്ട് കേട്ടോ അത് നിറക്കാൻ. ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് പിന്നെ എൻ്റെ മകളെ ഏൽപ്പിച്ചേക്കാം കേട്ടോ അത് നിറക്കാൻ. അപ്പോൾ ഫുള്ളായിട്ട് നല്ലോണം കുത്തി നിറക്കരുത് കേട്ടോ. അത് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതൊന്ന് ചെറുതായി പോകും കേട്ടോ. അപ്പോൾ പുഴുങ്ങി എടുക്കാനുള്ളതായതുകൊണ്ട് പിന്നെ ഒരു മീഡിയം നിറവ് കേട്ടോ. നിറച്ചിട്ട് ഇതിന് നമ്മൾ പിന്നെ ഈർക്കിളി വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കണം കേട്ടോ. നമ്മളെ മസാലയൊക്കെ പുറത്തേക്ക് വരുന്നതിന് പിന്നെ പച്ച ഈർക്കിളിയൊക്കെ കൊടുന്ന് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അത് ഒന്നിങ്ങോട്ട് തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിറക്കുമ്പോൾ അത് ഫുള്ളാണ് തോന്നും, പക്ഷേ ഇതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ആക്കി വരുമ്പോൾ ഇത് പാകത്തിന് തന്നെ ഉള്ളു കേട്ടോ മസാല അതിലുണ്ടാവുക. പിന്നെ നമ്മൾ പുഴുങ്ങിയും കൂടിയും വരുമ്പോൾ ഇതിങ്ങോട്ട് ഉരുണ്ട് ചെറുതായി വരും കേട്ടോ. ഇപ്പോൾ ഈ കണ്ണ വലിപ്പമൊന്നും വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. പുഴുങ്ങിന് ശേഷമാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഇതാ പച്ച ഉരുളി വെച്ചിട്ട് ഞാനിതിങ്ങനെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അതിൽ മസാല നമ്മൾ പുഴുങ്ങുമ്പോഴൊക്കെ ഇതിങ്ങനെ ചെറുതാവുമ്പോൾ പുറത്തേക്ക് വരുന്നതിനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ കേട്ടോ മക്കളെ പച്ച ഉരുളി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കുത്തിങ്ങാണ്ട് പിന്നെ പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മളിങ്ങനെ തുന്നി കൊടുക്കണം കേട്ടോ ഉരുളി കൊണ്ട്. അപ്പോൾ ഒന്നങ്ങനെ റെഡി ആയിക്കണി നമ്മളത്. അടുത്തിലും ഇതേപോലെ ഫില്ലിങ് നിറക്കുകയാണ്. ഫില്ലിങ് നിറച്ചിട്ട് നമ്മൾ പിന്നെ അതേ ആദ്യത്തിൻ്റെ അതേപോലെ ഇതും ഈർക്കിളി കുത്തിയിട്ട് ഇങ്ങനെ റെഡിയാക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ മക്കളെ നമ്മൾ ചെയ്യാത്ത സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പിന്നെ ഇതൊന്നും ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയാണ്ട് ഞാനിതൊന്ന് ഉണ്ടാക്കി വെക്കുകയെന്നാണ് കേട്ടോ. എനിക്ക് കഴിക്കണിലാറ ഇഷ്ടം ഇങ്ങനത്തെ സംഭവമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സമയം ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ വെറൈറ്റി ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യണത് ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കിയതാണ്, കുട്ടികളും തന്നെ കുറേ ദിവസമായിരിക്കണത് ഉണ്ടാക്കുക. കൂന്തൾ കാണുമ്പോഴൊക്കെ പറയട്ടെ നമ്മൾ കൂന്തൾ നിറവ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാം ഞാൻ അതേപോലെ വെച്ചിട്ട് ഇതാ ഒരു പാത്രത്തിൽ വെള്ളം അടിയിൽ വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ഓട്ടപാത്രം വെച്ചിട്ട് ഇങ്ങനെ ആവി കയറ്റിയെടുക്കാനായിട്ട് നമ്മളതിനെ ഇങ്ങനെ ആവിയിൽ പുഴുങ്ങി എടുക്കാണ്ട് വേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇത് വേണം. അപ്പോൾ എനിക്ക് തോന്നി അതിൽ ഇനിയും സ്ഥലം ഉണ്ട് തോന്നി. അപ്പോൾ മൊത്തത്തിൽ ഒരു ട്രിപ്പ് തന്നെയാണ് വേഗട്ടെ വിചാരിച്ചിട്ട് ബാക്കിയും കൂടി ഇതിൽ വെച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ കേട്ടോ ഇതിനെ പുഴുങ്ങിയെടുക്കണത്. ബാക്കിയും കൂടി ഞാൻ ഫുള്ള് ഇതിലേക്ക് വെച്ചിട്ട് അപ്പോൾ 10 മിനിറ്റ് വേണമല്ലോ വിചാരിച്ചപ്പോൾ ഞാൻ എന്താട്ടെ ഫുള്ള് അതിൽ കൊള്ളണുണ്ട്. ഒന്ന് മറ്റേതൊന്നും കൂടി ചുരുങ്ങിപ്പോയപ്പോൾ അപ്പോൾ ബാക്കിയും കൂടി ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്തുക്കണം കേട്ടോ. ഒരു 10-12 മിനിറ്റോളം ഞാനിതിനെ പുഴുങ്ങിയെടുത്തുക്കണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടോ. നമ്മളെ മസാല ഒന്നും ഇതിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ മക്കളെ. നമ്മൾ ഈർക്കിളിയൊക്കെ വെച്ച് ഇങ്ങനെ പിന്നെ തുന്നി വെച്ചതുകൊണ്ട് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അത് വെന്തിന് ശേഷം ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ടോ. സിമ്മിലിട്ടോ, ഏറ്റവും സിമ്മിലാണ് ഇത് ഇടേണ്ടത്. നമ്മളെ പിന്നെ പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് തീ കൂടി ചട്ടി ചൂടേറിയാൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ, കുറച്ച് ഉപ്പും കുറച്ച് ഒരു 1/4 സ്പൂൺ മുളക് പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലാണ് കേട്ടോ നമ്മളെ കൂന്തളിനെ വെക്കുന്നത്. കണവ എന്ന് പറയും, കണവ കൂന്തൾ എന്നൊക്കെ പറയുന്നത് നമ്മളവിടെയൊക്കെ കൂന്തളറിയും ചില നാട്ടിലൊക്കെ കണവ എന്ന് പറയും അല്ലേ. അപ്പോൾ ആ സംഭവം നമ്മൾ ഇതിൽ ഒന്നിങ്ങോട്ട് വെളിച്ചെണ്ണയിൽ എല്ലായിടത്തും ആക്കി എടുക്കണം കേട്ടോ. അല്ലാതെ നല്ലോണം പിന്നെ എണ്ണയിൽ നിർത്തി പൊരിക്കണമൊന്നുമില്ല. ഇനി ഈ മസാല ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത്ര പണിയുള്ളൂ കേട്ടോ നമ്മളത്. അപ്പോൾ കുറേ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ അപ്പം തന്നെ പൊടികളൊക്കെ കരിയണതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മിക്സാക്കി എല്ലായിടത്തും ആക്കി കൊടുക്കണം കേട്ടോ. നമ്മളെ കൂന്തളിൻ്റെ എല്ലായിടത്തും ഈ കളറൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഞാനിതിൻ്റെ പുറഭാഗമൊക്കെ ഒന്ന് വേഗട്ടെ വിചാരിച്ചുകൊണ്ട് കുറച്ച് സമയം ഞാൻ അതൊന്ന് ഈ എണ്ണയിൽ മൂപ്പിച്ചെടുത്തുക്കണം കേട്ടോ. അതും തീ കുറച്ച് വെച്ചിട്ട് കേട്ടോ, കുറേ തീ വെച്ചിട്ടില്ല, കുറച്ച് തീ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെ നമ്മൾ ഇത് പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടത്. അപ്പോൾ ട്രൈ ചെയ്യാത്ത പോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും അടിപൊളി സംഭവം തന്നെയാണ്. അപ്പം
എല്ലാവർക്കും പിന്നെ എനിക്ക് ഇഷ്ടമായിക്കണം കേട്ടോ. എല്ലാവർക്കും ഞാൻ ഇങ്ങനെ എനിക്കറിയില്ല, കൂന്തള ഇഷ്ടമല്ലവർക്ക്, കൂന്തളുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമല്ലവർക്ക്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ്. പിന്നെ തേങ്ങ കുറച്ച് കുറച്ചുണ്ട് കേട്ടോ, തേങ്ങ ഞാനെടുത്തത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങേൻ്റെ അളവ് കുറച്ച് കുറച്ചുണ്ട്, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ ഉപയോഗിക്കുക. അപ്പം നമ്മളെ കൂന്തളിൻ്റെ പണി ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.